ഹബീബീസ് വെൽക്കം ബാക്ക്. 2023 കളിക്കാൻ പറ്റിയ ടോപ്പ് 10 PC ഗെയിംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഈ PC ഗെയിംസ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് ചോദ്യം വരും. എനിക്കറിയാം പൈസ കൊടുത്ത് ആർക്കും വാങ്ങിക്കാനുള്ള താല്പര്യമൊന്നും കാണത്തില്ല, മഹേന്ദ്രയുടെ പൈസ കൊടുത്ത് മേടിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിറ്റ് ഗേൾ റീപാക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ചെല്ലുകയാണെങ്കിൽ എല്ലാ ഗെയിമും ഒരുവിധപ്പെട്ട മിക്ക ഗെയിംസും അവിടെ നിങ്ങൾക്ക് ചവർ കണക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വളരെയധികം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാന്നേ ഉള്ളൂ. ഇത് മിക്കതും അവിടെ കാണും, പുതിയതും ഒക്കെ കാണും, പഴയതും പുതിയതും ഒക്കെ അതിൽ തന്നെ കാണും. അപ്പോൾ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് കാർഎക്സ്ട്രീറ്റ് എന്ന് പറയുന്ന ഗെയിമാണ്. ഇതൊരു ഓപ്പൺ വേൾഡ് കാർ റേസിംഗ് ആണ്. അപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള റേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളെ കാറ് കസ്റ്റമൈസ് ചെയ്യാം. ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറെ ലെവൽ ഗ്രാഫിക്സ് ആണ് ഈ ഗെയിമിൽ കിട്ടുന്നത്. ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു പഴയ നീഡ് ഫോർ സ്പീഡിലൊക്കെ കിട്ടാവുന്ന എക്സ്പീരിയൻസിനെ കിട്ടും. പക്ഷേ ഇത് ഓപ്പൺ വേൾഡ് ആണ്, നമുക്ക് മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഗെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് റൈഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗെയിം എന്ന് പറയുന്നത് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് ആണ്. നമുക്ക് ഏലിയൻസുമായിട്ടൊക്കെയാണ് ബാറ്റിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെപ്പൺസും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ എബിലിറ്റീസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പെർഫോമും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഗെയിമിങ്ങിൽ വേറെ ലെവലാണ് പോകുന്നത്. ഇതും ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അപ്പോൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ഹേർട്ട്ലാൻഡ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത്. ഇത് ഒരു ഓപ്പൺ വേൾഡ് ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമാണ്. ഇതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. ഈ ഒരു ഗെയിമിനകത്ത് നമ്മുടെ റോൾ എന്ന് പറയുന്നത് ഒരു സർവൈവറിൻ്റെ റോളാണ്. കാര്യം നമ്മളൊരു അപ്പോക്കലിപ്റ്റിക് ലോകമാണ്. അപ്പോൾ ഈ ഒരു ലോകത്തിൽ നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ട് കളിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ ഗെയിം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. കാര്യം നമ്മളുടെ GTA 5 പോലെ തന്നെ ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ കുറച്ച് പഴയതാണ്, എന്നാലും നമുക്കിപ്പോൾ PC വളരെയധികം ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഗെയിമാണ്. അത് നമ്മളുടെ ഗാങ്സ്റ്റർ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഗെയിമാണ്. ഇത് ന്യൂയോർക്ക് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാപ്പാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ പക്കാ നമ്മളുടെ GTA 5 കോപ്പി അടിച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്കിതിനകത്ത് സെയിം GTA 5 എന്തൊക്കെ കിട്ടുന്നോ അതുപോലെ തന്നെ കാർസ് കസ്റ്റമൈസ് ചെയ്യുക, മോഷ്ടിക്കുക. ഒരു ഓപ്പൺ വേൾഡ്, കംപ്ലീറ്റ്ലി ഓപ്പൺ വേൾഡ്. GTA 5 എല്ലാ ഫീച്ചേഴ്സും അൺലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് GTA 5 ഒരു ഫ്രീ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അഞ്ചാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലെയർ ഗെയിമാണ്. ഇത് ഓപ്പൺ വേൾഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടൊരു കോംബോ എന്ന് പറയാം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു സിംഗിൾ പ്ലെയർ ഗെയിമാണ്. ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൺ എന്ന് പറയുന്നതാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. അതായത് റോബോട്ട്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി വർക്കുകൾ ചെയ്യുക, അല്ലെങ്കിൽ റോബോട്ടിനെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കംപ്ലീറ്റ്ലി നമുക്ക് റോബോട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതായത് റോബോട്ടിനെ മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വേൾഡ് തന്നെയാണ്. മനുഷ്യരും റോബോട്ട്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉള്ളൊരു ഗെയിമാണ്. അതായത് റോബോട്ട്സിന് മനുഷ്യരെ പോലെ തന്നെ ഫീലിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസാണ് ഈ ഒരു ഗെയിമിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ചിട്ടി റോബോട്ടിനെ പോലത്തെ ഒരു ഐറ്റമാണ്. ആ ഒരു കഥ പോലത്തെ ഒരു ഗെയിം തന്നെയാണ്. കാര്യം റോബോട്ടുകൾക്ക് ഫീലിംഗ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഹ്യൂമൻസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഗെയിമാണ്. അപ്പം ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് പറയുകയാണെങ്കിൽ മാരക ഗ്രാഫിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ആറാമത്തെ ഗെയിമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫോർസ്പോക്കൺ എന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സാധാരണ ലോകത്തുള്ള ഒരു പെൺകുട്ടി മാജിക്കൽ ലോകത്തിൽ പെട്ടുപോകുന്ന ഒരു കഥയാണ്. മാജിക്കൽ ലോകത്തിൽ പെട്ടുപോകുമ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് അതുപോലെ തന്നെ മാജിക്കൽ പവേഴ്സ് കിട്ടും. അപ്പോൾ മോൺസ്റ്റേഴ്സിനെ നേരിടേണ്ടി വരും. ഈ ഒരു ലോകത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. മാജിക് പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മോൺസ്റ്റേഴ്സിനെ നേരിട്ടതിന് ശേഷം എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ ലാസ്റ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏഴാമത്തെ ഗെയിം എന്ന് പറയുന്നത് Hellblade 2 ആണ്. അപ്പോൾ Hellblade 2 എന്ന് പറയുമ്പോഴത്തേക്ക് Hellblade 1 ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും Hellblade 1 എന്ന ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുമ്പോൾ വളരെയധികം യുണീക്ക് ഗെയിമാണ്. നമുക്ക് ഇതിനകത്ത് മാപ്പും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നമ്മൾ സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി മുന്നോട്ടുള്ള മിഷൻ കളിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലൂ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഓരോ സൗണ്ടും കാര്യങ്ങളും കേട്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കി മുമ്പോട്ട് കളിക്കേണ്ടതാണ്. ഇപ്പം മൊത്തത്തിൽ വേറെ ലെവലിലുള്ള ഒരു ഗെയിമാണ്. മറ്റ് ഗെയിമുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗെയിമാണിത്. അപ്പോൾ എട്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഹാരിപ്പോട്ടർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്നതാണ്. ഹോഗ്വാർട്സ് ലെഗസി എന്ന് പറയുന്നതാണ് എട്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത്. പിന്നെ ഫുൾ മാജിക് പവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറി മോഡ് ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് മൾട്ടിപ്ലെയർ കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്പേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിമിനകത്ത് മൾട്ടിപ്ലെയർ മോഡ് കൊണ്ടുവരുന്നതല്ല. കാര്യം ഇത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോറി ബേസ്ഡ് ആയിരിക്കും ഈ ഒരു ഗെയിം മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് സ്റ്റോറി മോഡ് അഡ്വഞ്ചർ ഗെയിംസ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പൊളി ഗെയിം ആയിരിക്കും. കൂടെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒമ്പാമത്തെ ഗെയിം എന്ന് പറയുന്നത് അറ്റോമിക് ഹേർട്ട് എന്ന് പറയുന്ന ഗെയിമാണ്. ഇത് വളരെയധികം റിയലിസ്റ്റിക് ഗ്രാഫിക്സ് ആണ്. അതായത് ഈ ഗെയിം എന്ന് പറയുന്നത് FPS ൻ്റെയും അതുപോലെ തന്നെ സൂപ്പർ പവറിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ്.
അപ്പം നമുക്കിതിനകത്ത് പുതിയ രീതിയിലുള്ള ടെക്നോളജിക്കൽ വെപ്പൺസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വേറെ ലോകം, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ലോകം, അതുപോലെ തന്നെ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണിത്. അപ്പോൾ സത്യത്തിൽ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. മൊത്തത്തിൽ വയലൻസ് ആണ്, അടിപിടി ബഹളം, ഒരു രക്ഷയില്ലാത്ത. നമ്മൾ ലാസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ സ്കൾ ആൻഡ് ബോൺസ് എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഇതൊരു പൈറേറ്റ് ഗെയിമാണ്. അതായത് നമ്മൾ സീ ഓഫ് തീവ്സ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ആ ഒരു ഗെയിമിൻ്റെ തന്നെ അപ്ഗ്രേഡ് വെർഷനാണ് ഈ ഒരു ഗെയിം. അത് ഒരു ഓപ്പൺ വേൾഡ് ഗെയിമായിരുന്നു, ഇതും ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ലെവലായിരിക്കും ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ അസാസിൻ ക്രീഡ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ സീ ഓഫ് തീവ്സ് ആയിട്ട് തോന്നാനും ചാൻസ് ഉണ്ട്. പക്ഷേ അസാസിൻ ക്രീഡ് പോലെ ഒന്നുമല്ല, ഇത് നെക്സ്റ്റ് ലെവലാണ് ഇതിൻ്റെ ഗ്രാഫിക്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസും ഒക്കെ വരുന്നത്. അത് നമുക്കിതിനകത്ത് നമ്മൾ ഷിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ട്രഷർ ലൂട്ടിങ്, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ വെപ്പൺസ് അപ്ഗ്രേഡ് ചെയ്യാം, നമ്മളുടെ ഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഈ ഗെയിമിനകത്ത് മൾട്ടിപ്ലെയർ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഗെയിമിൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 10 ഇപ്പോൾ ഉള്ളതിൽ. പിന്നെ വേറെ വല്ല കിടിലോക്ക ഐറ്റം ഒക്കെ വരാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം, ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.